ഇവിടെ ഈ ഒരു കോളേജിൽ ഇത്രയും പിള്ളേരുണ്ടെങ്കിൽ ബാക്കിയുള്ള കോളേജിലൊക്കെ എത്ര പിള്ളേരുണ്ടായി, എത്ര ഇന്ത്യക്കാരുടെ നാട് വേണമെന്ന് ആലോചിച്ച് നോക്കി. 30 വയസ്സിന് മേലായിട്ടും പഠിക്കാൻ പോകുമോ പറ്റുമോ ഇല്ലേ എന്ന് ഡൗട്ട് അടിച്ചുള്ളവർക്ക് ഞാനൊരു എന്താ പറയാ മോട്ടിവേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു എക്സാമ്പിൾ ആയിട്ടുണ്ടാകും. അപ്പൊ താങ്ക് യു സോ മച്ച്. മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് ഞാൻ എന്റെ സ്റ്റുഡന്റ് ലൈഫ് ഒഫീഷ്യലി ഒഫീഷ്യലി തീരുകയാണ് എന്ന് വെച്ചാൽ ഇന്ന് അവളുടെ കോൺവെക്കേഷൻ ആണ്. കോൺവെക്കേഷൻ എന്നെക്കാൾ എക്സൈറ്റ്മെന്റ് ജെഫിനാണ്, കോട്ട് സൂട്ടൊക്കെ ഇട്ടിരിക്കുന്ന ജെഫിനാണ്, ഞാൻ ഒരു ഡ്രസ് ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഇന്ന് കോൺവെക്കേഷൻ ആണ്, ബിങ്ക്മാൻസ് എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് കോൺവെക്കേഷൻ. ഞങ്ങൾ ഡൂൺ ക്യാമ്പസ് ആവുമെന്ന് വിചാരിച്ച, പക്ഷേ അല്ല. കാരണം കഴിഞ്ഞ 4 ദിവസമായിട്ട് കൊണസ്റ്റോഗ കോളേജ് കോൺവെക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺവെക്കേഷൻ മഹാമഹമാണ്, കാരണം കോവിഡിന്റെ സമയത്ത് ഗ്രാജുവേറ്റ് ആയവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ബാച്ച് ബാച്ചായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിസിനസ് സ്കൂളിലുള്ള ടീം തന്നെ, അതായത് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്ത ടീം വെച്ചിട്ട് ഇന്ന് രാവിലെയാണുള്ളത്. അപ്പോൾ ഞങ്ങൾ പോകുന്നു, 10 മണിക്ക് അവിടെ സെറിമണി തുടങ്ങും. റിപ്പോർട്ട് ബിഫോർ 90 മിനിറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഇമ്പോസിബിൾ ആണ്, കാരണം പിള്ളേരെ സ്കൂളിലാക്കണമെങ്കിൽ 9 മണിക്ക് തന്നെ പറ്റുള്ളൂ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. അപ്പോൾ പിള്ളേരെ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാനും ജെഫും കൂടെ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ടുള്ള കഥകൾ നേരിട്ട് കാണാം. ഇന്ന് നല്ല ഫോഗുള്ള ദിവസമാണ്, ഞങ്ങൾ ലൊക്കേഷനിലേക്ക് എത്തി. പാർക്കിംഗ് എവിടെ? നല്ല തണുപ്പുണ്ട്, എന്നാലും ഞാനിങ്ങനെ എന്താ പറയാ നമ്മുടെ എന്താ പറയാ അതന്നെ ആത്മവിശ്വാസമല്ല, ജാക്കറ്റ് ഇട്ടില്ല. ജാക്കറ്റ് ഇട്ടാ പിന്നെ അത് കൈപിടിച്ച് നടക്കണം, അതുകൊണ്ട് അങ്ങനെയും നടന്ന. അപ്പൊ ഇവിടെ നമ്മുടെ 1 കാർഡ് കൊടുത്തിട്ട് നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യാം, ഒരു കാർഡ് തരും, ദെൻ നമ്മുടെ ജാക്കറ്റ് അല്ല നമ്മുടെ കോട്ടും കിട്ടും. ഇങ്ങനെ ഞാൻ നമ്മുടെ ഗ്രാജുവേഷൻ കോട്ട് ഇട്ടുകൊണ്ട് മിസ്സിങ്ങാണ് നിങ്ങളിപ്പോ കാണുന്നത്. ഇനി അവിടെ പോയി ലൈനപ്പ് ചെയ്യണം, 10 മണിക്ക് ഓപ്പൺ ആകും. അപ്പൊ അവരിങ്ങനെ മാർക്കൊക്കെ ചെയ്ത് വെച്ചാൽ അതെല്ലാം കാണിച്ചുതരാം, ദെൻ നമുക്ക് സെറിമണിയിലേക്ക് കിടക്കാം. I now ask the Dean, Dr. Michelle Grimes, and her chairs please come forward to recognize the graduates in business programs. അങ്ങനെ കോൺവെക്കേഷൻ സെറിമണി കഴിഞ്ഞ് കുറെ പ്രോഗ്രാംസിന് ഒരുമിച്ചാണ് ചെയ്തത്. ഭയങ്കര 1.5 hours എല്ലാം ഇങ്ങനെ ചടപടിയെന്ന് ചെയ്തു. എനിക്ക് ഞാൻ ഗ്രാജുവേറ്റ് വിത്ത് ഹൈ ഡിസ്റ്റിങ്ഷൻ ആണ്. അപ്പൊ അതിന് ജസ്റ്റ് സ്റ്റേജിൽ കയറുമ്പോൾ ഹൈ ഡിസ്റ്റിങ്ഷൻ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താ പറയാ, 2 years ഓഫ് പ്രോഗ്രാം കൊണസ്റ്റോഗ കോളേജിലെ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. പ്രോഗ്രാം നല്ലതായിരുന്നു, അതിന്റെ കോഴ്സസ് നല്ലതായിരുന്നു, എന്റെ പ്രൊഫസേഴ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഇപ്പോൾ എന്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ അവരെ ഒരു ടച്ച് ഉണ്ട്, എന്റെ ജോബ് റെഫറൻസസ് ഞാൻ അവരെ യൂസ് ചെയ്യണേ, അവരും എന്തെങ്കിലും പോസ്റ്റിംഗ്സ് ഒക്കെ എനിക്ക് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതുവഴി എനിക്ക് കുറെ പോസിറ്റീവ് ലീഡ്സ് കിട്ടിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും ബ്ലോഗ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 37-ാം വയസ്സിൽ 37-ാം 38-ാം അതെനിക്കറിയില്ല, 37-ാ തോന്നുന്നു, 38-ാം 38-ാന്നറിയാം, 37-ാം വയസ്സിൽ വേറൊരു രാജ്യത്ത് 2 പിള്ളേരായിട്ടും 1 കെട്ടിയവനായിട്ടും 6 പെട്ടികളുമായിട്ട് ഞാൻ വന്നു. ഈ സർട്ടിഫിക്കറ്റ് കിട്ടി, ഇനിയുള്ള ലൈഫ് തുടങ്ങാൻ, ആക്ച്വലി ലൈഫിന് തുടങ്ങാൻ കിടക്കുന്നുള്ളൂ, സ്റ്റഡീസ് കഴിഞ്ഞു, ഇനിയാണ് മെയിൻ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. കാരണം അടുത്ത കാര്യങ്ങൾ നോക്കണ്ടേ, ജോലി വാങ്ങണം, ഇനിയിപ്പോൾ PR-ലേക്കുള്ളതാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നോക്കണം. സോ ചലഞ്ചിങ് ആണ്, 1st 2 years ഒട്ടും എളുപ്പമായിരുന്നില്ല. എസ്പെഷ്യലി കുട്ടികളായിട്ട് വന്ന് പഠിക്കുക എന്ന് പറഞ്ഞത് ഒട്ടും എളുപ്പമല്ല, പക്ഷേ ഞാൻ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നതല്ല, മദേഴ്സിന് അത് ഉറപ്പായിട്ടും പറ്റും. സോ കാനഡയിലേക്ക് വരാൻ താല്പര്യമുള്ള, അതായത് 30 വയസ്സിന് മേലായിട്ടും പഠിക്കാൻ പോകുമോ പറ്റുമോ ഇല്ലേ എന്ന് ഡൗട്ട് അടിച്ചുള്ളവർക്ക് ഞാനൊരു എന്താ പറയാ മോട്ടിവേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു എക്സാമ്പിൾ ആയിട്ടുണ്ടാകും. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇതൊക്കെ ശരി, സ്ലോഗിന്റെ സ്റ്റഡി എന്താ പറയാ സ്റ്റഡി ടൈം ജേണി കഴിയുന്നു, അങ്ങനെ ഒഫീഷ്യലി ഇനി നമുക്ക് ജോലിയുടെ ഭാഗമാണ്. അപ്പൊ താങ്ക് യു. മിസ്റ്റർ ജെഫൻ കാക്കശ്ശേരിയുടെ അഭിപ്രായങ്ങൾ പോരട്ടെ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടിട്ട് ഏകദേശം 10-500 അതിന് മേലെ പിള്ളേരുണ്ട് ഇന്ന് ഗ്രാജുവേഷൻ വന്നത്. അപ്പൊ ഇന്ന് ആദ്യം ഈ ഗ്രാജുവേഷൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന സംഭവം എന്ന് പറയുന്നത് ഒരു ഓ കാനഡ എന്നിട്ട് ഇവിടുത്തെ നാഷണൽ ആന്തം പാടുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നാഷണൽ ആന്തം
കാനഡയിലല്ല വേണ്ടായിരുന്നത്, ജനഗണമനെ വേണ്ടേ. കാരണം 500 പിള്ളേരിലും 496 പിള്ളേരും ഇന്ത്യക്കാർ. അതിൽ കൗറ്, പട്ടേൽ, സിംഗ്, കുറച്ച് നായർ, എന്താ പറയുക, ഒക്കെ ഇന്ത്യക്കാർ. ഇതിൽ മെജോറിറ്റി എന്ന് പറയാൻ ഗുജറാത്തീസും പഞ്ചാബീസുമാണ്. നമ്മുടെ മലയാളി തമിഴ് ആ ഒരു സമൂഹം കുറവാണ്, സൗത്ത് ഇന്ത്യൻ കുറവാണ്. എന്നാൽ പോലും ഇവിടെ ഈ ഒരു കോളേജിൽ ഇത്രയും പിള്ളേരുണ്ടെങ്കിൽ ബാക്കിയുള്ള കോളേജിലൊക്കെ എത്ര പിള്ളേരുണ്ടാവും, എത്ര ഇന്ത്യക്കാരുടെ നാട് വേണ്ടെന്ന് ആലോചിച്ച് നോക്കി. എനിയാവും, ഇതാണ് കോളേജ് ലൈഫ് ഇവിടുത്തെ. അധികം പഠിക്കുന്നു വേണ്ടെന്ന് തോന്നുന്നു. ഹലോ ഹലോ ഹലോ, ഞാൻ പഠിച്ചിട്ടേ വർക്ക് വാങ്ങിയേ. ആ കട്ട് ബൈ.